സ്വർണ്ണക്കടത്തിൽ മുഖ്യമന്ത്രി വ്യക്തമായ മറുപടി നൽകണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. മടിയിൽ കനമില്ലെന്ന് ബോർഡ് വെച്ചതുകൊണ്ട് കാര്യമില്ലെന്നും സതീശൻ പരിഹസിച്ചു. അപ്പൊ കേന്ദ്ര വിദേശകാര്യ മന്ത്രി, ഇതിനകത്ത് ഏറ്റവും വലിയ അതോറിറ്റി ആയിട്ടുള്ള ഒരാൾ, ഇതിൻ്റെ എല്ലാം ചുമതലയുള്ള ഒരാൾ തിരുവനന്തപുരത്ത് വന്ന് പറയുന്നു പ്രോട്ടോകോൾ ലംഘനം യു എ ഇ കോൺസുലേറ്റിൽ നടത്തിയിട്ടുണ്ട്. അപ്പൊ മുഖ്യമന്ത്രിയെ കോൺസുലേറ്റ് ജനറൽ കണ്ടത് പ്രോട്ടോകോൾ ലംഘിച്ചാണോ കണ്ടത്? ഔദ്യോഗിക ആവശ്യത്തിനല്ലാതെ എന്തിനാണ് അദ്ദേഹം മുഖ്യമന്ത്രിയെ കണ്ടത്? വേറെ ഏത് ആവശ്യമാണ് മുഖ്യമന്ത്രിയും കോൺസുലേറ്റ് ജനറലും ഉള്ളത്? പ്രോട്ടോകോൾ ലംഘിച്ച് മുഖ്യമന്ത്രിയെ കാണേണ്ട ആവശ്യം എന്താണ്? ആരാണ് സ്വർണം കൊണ്ടുവന്നത്? എന്തിനാണ് ആറന്മുള കണ്ണാടി ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ അയച്ചത്? സമ്മാന പൊതി എന്തിനാണ് ഡിപ്ലോമാറ്റിക് ചാനലിൽ അയച്ചത്? ഒരുപാട് ഗൗരവതരമായ വിഷയങ്ങൾ, കേരളത്തിൻ്റെ നികുതി ഘടനയെ തന്നെ ബാധിക്കുന്ന തരത്തിൽ 22 പ്രാവശ്യം ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയെന്നുള്ള ആരോപണം, അത് സംബന്ധിച്ചുള്ള മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരായിട്ടുള്ള ആരോപണം. അപ്പം ഞങ്ങൾ പറഞ്ഞു അത് CBI അന്വേഷണത്തിന് സർക്കാർ റെക്കമെൻഡ് ചെയ്യണം. അപ്പം സർക്കാരിൻ്റെ അധികാരത്തിൽ വരുന്ന കാര്യമാണ് ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവന്നത്. കെ ജി കമലേഷ് ചേരുകയാണ് വിശദാംശങ്ങളുമായി. കമലേഷ്, വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവനയാണ് ആയുധമാക്കാൻ ഇരുന്നത് പ്രതിപക്ഷം, പക്ഷേ അത് സഭയിൽ ഉന്നയിക്കാൻ അവസരം കിട്ടിയില്ല. മുഖ്യമന്ത്രി ഒളിച്ചോടി, സർക്കാർ ഒളിച്ചോടി, മുഖ്യമന്ത്രിക്ക് പേടിയാണ്, സ്പീക്കർ അതിന് കൂട്ടുനിന്നു എന്നുള്ള രീതിയിലുള്ള ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് സ്വർണ്ണക്കടത്ത് ഇപ്പോൾ സജീവമാക്കി നിലനിർത്തുന്നത്. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഈ സ്വർണ്ണക്കടത്ത് വളരെ ഗൗരവമേറിയ വിഷയമാണ് എന്നുള്ള തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരുന്നു സബ്മിഷൻ നോട്ടീസ്. പക്ഷേ ഇത് കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ പരിധിയിൽ വരാത്തതാണെന്നുള്ള ക്രമപ്രശ്നം ഭരണപക്ഷം ഉന്നയിച്ചിലൂടെയാണ് സ്പീക്കർ നോട്ടീസ് തള്ളിയത്. പക്ഷേ ഈ വിഷയം നേരത്തെ നിയമസഭയിൽ അടിയന്തര പ്രമേയമായി വന്ന സമയത്ത് ആർക്ക് വേണ്ടി ആര് സ്വർണം കടത്തി എന്നുള്ള കാര്യമൊന്നും അന്വേഷിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരുന്നു. അത്തരത്തിലുള്ള അന്വേഷണമാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നുള്ളതായിരുന്നു വി ഡി സതീശൻ പറഞ്ഞത്. മുഖ്യമന്ത്രി നിരന്തരമായി ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നു എന്നുള്ള ആ ടാഗ് ലൈനിലുള്ള പ്രതിഷേധം സജീവമാക്കി നിലനിർത്താനാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ തീരുമാനം. സർക്കാരിന്റെ ഭാഗത്തുള്ള മറുപടി ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല. ചർച്ചയിൽ ഒരു പക്ഷേ ഭരണപക്ഷ അംഗങ്ങൾ ഇക്കാര്യത്തിൽ എന്തെങ്കിലും പ്രതികരണം നടത്താൻ സാധ്യതയുണ്ട്. ശരി കമലേഷ്. സംസ്ഥാന സർക്കാർ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറച്ച് അവയെ കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ ശ്രമിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ബജറ്റ് വിഹിതത്തിൽ ഗുരുതര ക്രമക്കേടാണുള്ളതെന്നും സതീശൻ ആരോപിച്ചു. സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഏറ്റവും വലിയ അടയാളമാണ് പണം കൊടുക്കാതെ, പ്രവർത്തിക്കാൻ അനുവദിക്കാതെ, പദ്ധതി വിഹിതം കൊടുക്കാതെ, പദ്ധതി പൂർത്തിയാക്കാൻ പോലും കഴിയാതെ പഞ്ചായത്തുകളെ ശ്വാസം മുട്ടിച്ച്, ലോക്കൽ ബോഡികളെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന ഈ നടപടിക്കെതിരായിട്ടാണ് ഞങ്ങൾ ഇന്ന് സഭയിൽ പ്രതിഷേധിച്ചത്.